ഡിയർ സ്റ്റുഡൻസ്, മൊളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് നോക്കാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ജീനോം, അല്ലേ? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഹ്യൂമൻ ജീനോം? ടോട്ടൽ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഓഫ് എൻ ഓർഗാനിസം, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു. ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് സെല്ലിലെ നമ്പറാണ് 3×10⁻¹ ബേസ് പെയർ എന്ന് പറയുന്നത്, അല്ലേ? അതിൽ നമ്മൾ പറഞ്ഞിരുന്നു 99.9% ഓഫ് ബേസ് സീക്വൻസ് എമംഗ് ഹ്യൂമൻ ഇസ് ദ സെയിം. എല്ലാ ആളുകളുടെയും ശരീരത്തിലെ 3×10⁻¹ ബേസ് പെയറിൽ 99.9% എല്ലാ ആളുകളുടെയും ബേസ് സീക്വൻസ് സെയിം ആണ്. സോ ഹൗ മെനി ബേസ് സീക്വൻസസ് വുഡ് ദർ ബി ഡിഫറൻസ്? നമുക്കറിയാം ഓരോ ആളുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? ഒരാൾ മറ്റൊരാളുമായിട്ട് നമുക്കറിയാം കുറേ വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ ആ 0.1%ലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഓരോ ആൾക്കാരിലും ഉള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. 99% ന്യൂക്ലിയോട്ടൈഡ് ബേസസ് ആർ എക്സാക്ട്ലി ദ സെയിം ഇൻ ഓൾ പീപ്പിൾ. നമ്മൾ കണ്ടുകഴിഞ്ഞാൽ 99.9% എല്ലാവരുടെ സീക്വൻസുകളും ഒരുപോലെ ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ആളുകളിലും നോക്കുമ്പം ഇങ്ങനെ പല ഡിഫറൻസുകൾ കാണാൻ കഴിയും. ഈ ഡിഫറൻസസ് ദീസ് ഡിഫറൻസസ് ഇൻ സീക്വൻസ് ഓഫ് ഡി എൻ എ മേക്ക് എവറി ഇൻഡിവിജ്വൽ യുണീക്ക് ഇൻ ദർ ഫീനോടിപ്പിക് അപ്പിയറൻസ്. 0.1% മാത്രമേ ഉള്ളൂ ആ ഡിഫറൻസ് എന്ന് പറയും. ആ ഓരോ ഡിഫറൻസ് ആണ് നമ്മൾ ഓരോ ആൾക്കാരെ യുണീക്ക് ആക്കുന്നത്, അല്ലേ? ഒരാൾ മറ്റൊരാളെ പോലെ അല്ലല്ലോ, എല്ലാവരും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 0.1% മാത്രമേ ഉള്ളൂ. ബാക്കി 99.9% എല്ലാവരും ഒരുപോലെയാണെന്നാണ് പറയുന്നത് ബേസുകൾ. ഇനി എന്താണ് ആ ഡിഫറൻസ് എന്നൊക്കെ നോക്കാം. To find out the genetic difference between two individuals, sequencing the DNA every time by comparing the 3×10⁹ base pair would be daunting and expensive task. രണ്ട് ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡി എൻ എ സീക്വൻസ് ചെയ്താൽ എപ്പോഴും സീക്വൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല, അല്ലേ? 3×10⁹ ബേസ് പെയറുകൾ നമ്മളെടുത്ത് അത് സീക്വൻസ് ചെയ്ത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? എക്സ്പെൻസീവും ആണ്. അപ്പോൾ അതുകൊണ്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഈസ് എ വെരി ക്വിക്ക് വേ ടു കമ്പയർ ദ ഡി എൻ എ സീക്വൻസ് ഓഫ് എനി ടു ഇൻഡിവിജ്വൽസ്. രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ആ ഡിഫറൻസ് അല്ലെങ്കിൽ അവരെ തമ്മിൽ കമ്പയർ ചെയ്താൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഈസ് എ വെരി ക്വിക്ക് വേ ടു കമ്പയർ ദ ഡി എൻ എ സീക്വൻസ് ഓഫ് എനി ടു ഇൻഡിവിജ്വൽ. രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഡി എൻ എ സീക്വൻസുകളെ കമ്പയർ ചെയ്യുക, അവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെ, അവർ തമ്മിലുള്ള സാമ്യം എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ഡിഫറൻസ് ഇൻ സം സ്പെസിഫിക് റീജൻസ് ഇൻ ഡി എൻ എ സീക്വൻസ് കോൾഡ് റെപ്പറ്റേറ്റീവ് ഡി എൻ എ, ബിക്കോസ് ഇൻ ദീസ് സീക്വൻസ് എ സ്മോൾ സ്ട്രെച്ച് ഓഫ് ഡി എൻ എ ഇസ് റിപ്പീറ്റഡ് മെനി ടൈംസ്. അപ്പോൾ നമ്മൾ രണ്ടാൾക്കാരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹോൾ ഡി എൻ എ മൊത്തം കൂടെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യേണ്ട സീക്വൻസ് ചെയ്യേണ്ട ഒന്നും കാര്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ഡിഫറൻസ് ഇൻ സം സ്പെസിഫിക് റീജൻസ്, ചില റീജൻസ് ഇൻ ഡി എൻ എ സീക്വൻസ് കോൾഡ് റെപ്പറ്റേറ്റീവ് ഡി എൻ എ, ബിക്കോസ് ഇൻ ദീസ് സീക്വൻസ് എ സ്മോൾ സ്ട്രെച്ച് ഓഫ് ഡി എൻ എ ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ്. അപ്പോൾ ഹോൾ ഡി എൻ എ പഠിക്കുന്നതിന് പകരം അല്ലെ സീക്വൻസിന് പകരം ചില സ്പെസിഫിക് റീജൻസുകൾ മാത്രം നമ്മൾ സീക്വൻസ് ചെയ്താൽ മതി. ആ ഭാഗത്ത് ചില റീജൻസ് ഉണ്ട്, സീക്വൻസുകളുണ്ട്, ആ സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറയും. ഈ റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്മോൾ സ്ട്രെച്ച് ഓഫ് ഡി എൻ എ ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ്, അല്ലേ? ഒരാളുടെ ഡി എൻ എക്കകത്ത് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആവർത്തിച്ച് വരുന്നതായിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രത്യേക ഒരു ഇൻഡിവിജ്വലിൽ ഈ സീക്വൻസ് ഇങ്ങനെയാണെങ്കിൽ ഒരു ഈ രീതിയിലാണെങ്കിൽ ആ സീക്വൻസ് എത്രത്തോളം ആവർത്തിച്ച് വരുന്നു,
അല്ലേ? ഇവിടെ സെക്കൻഡ് ഇൻഡിവിജ്വലിൽ നോക്കി അതേ സീക്വൻസ് തന്നെ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് വരുന്നു അല്ലേ. ആ ആവർത്തിച്ച് വരുന്നത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിഫറൻസ് കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സീക്വൻസുകളെയാണ് നമ്മൾ റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറയുന്നത്. ദീസ് റെപ്പറ്റേറ്റീവ് ഡി എൻ എ ആർ സെപ്പറേറ്റഡ് ഫ്രം ബൾക്ക് ജീനോമിക് ഡി എൻ എ ആസ് ഡിഫറെൻ്റ് പീക്സ് ഡ്യൂറിങ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ഈ റെപ്പറ്റേറ്റീവ് ഡി എൻ എകളെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഹോൾ ഡി എൻ എയിൽ എവിടെയാണ് ആവർത്തിച്ച് വരുന്ന സീക്വൻസുകൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതിന് എന്തുപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഗ്രേഡിയൻറ്റ് നമുക്കറിയാലോ, ഈ ഡെൻസിറ്റി അനുസരിച്ച് അത് അടിഞ്ഞു കൂടുന്നതനുസരിച്ച് ഇങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് വഴിയാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. ദീസ് റെപ്പറ്റേറ്റീവ് ഡി എൻ എസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ബൾക്ക് ജീനോമിക് ഡി എൻ എ. നമ്മുടെ മൊത്തം ഡി എൻ എയിൽ നിന്ന് ഈ റെപ്പറ്റേറ്റീവ് ഡി എൻ എ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഏത് വഴിയാണ്? ത്രൂ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ദ റെപ്പറ്റേറ്റീവ് ഡി എൻ എ ആർ സെപ്പറേറ്റഡ് ഫ്രം ബൾക്ക് ജീനോമിക് ഡി എൻ എ ആസ് ഡിഫറെൻറ്റ് പീക്സ് ഡ്യൂറിങ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ദ ബൾക്ക് ഡി എൻ എ ഫോം ദ മേജർ പീക്ക് ആൻഡ് അതർ സ്മോൾ പീക്സ് ആർ റെഫേർഡ് ടു ആസ് സാറ്റലൈറ്റ് ഡി എൻ എ. അപ്പം ഈ സീക്വൻസുകൾ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് വഴി അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ നമ്മുടെ ജീനോമിൻ്റെ അകത്തെ എല്ലാ ഭാഗവും രണ്ടായിട്ട് വേർതിരിക്കും. കൂടുതൽ ബൾക്കായിട്ടുള്ള ഭാഗങ്ങളെല്ലാം താഴോട്ടടിയും, എന്നിട്ട് മുകളിലാണ് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസ് വരുന്നത്. ആ റെപ്പറ്റേറ്റീവ് സീക്വൻസുകളെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഡി എൻ എ എന്നാണ് വിളിക്കുന്നത്. ബൾക്ക് ഡി എൻ എ ആണെങ്കിൽ താഴോട്ട് അടിഞ്ഞു കിടക്കും, ഈ കാണുന്നതാണ് ബൾക്ക് ജീനോം എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ആവർത്തിച്ച് വരുന്ന സീക്വൻസിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിൽ വേറൊരു ബാൻഡായിട്ട് കിടക്കും. അതിനെയാണ് ഈ റെപ്പറ്റേറ്റീവ് ഡി എൻ എ തന്നെയാണ് സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. ആവർത്തിച്ച് വരുന്ന സീക്വൻസുകളെയാണ് നമ്മൾ റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ റെപ്പറ്റേറ്റീവ് ഡി എൻ എയിൽ ഡിഫറൻസ് വരും. ഒരാളെ പോലെ ആയിരിക്കത്തില്ല റെപ്പറ്റേറ്റീവ് ഡി എൻ എ അടുത്ത ആളിൽ കാണുന്നത്. അതിങ്ങനെ വേർതിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് എടുക്കുന്ന പ്രോസസ്സാണ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ബേസ് കോമ്പോസിഷൻ, അതായത് അഡിനിൻ തൈമിൻ റിച്ച് ഓർ ഗ്വാനിൻ സൈറ്റോസിൻ റിച്ച്, പിന്നെ ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ് ആൻഡ് നമ്പർ ഓഫ് റെപ്പറ്റേറ്റീവ് യൂണിറ്റ്സ്, ദ സാറ്റലൈറ്റ് ഡി എൻ എ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെനി കാറ്റഗറീസ് സച്ച് ആസ് മൈക്രോ സാറ്റലൈറ്റ്, മിനി സാറ്റലൈറ്റ്സ് എക്സെട്ര. അതായത് നമ്മളിപ്പോൾ വേർതിരിച്ചെടുത്ത സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറഞ്ഞില്ലേ, ആ സാറ്റലൈറ്റ് ഡി എൻ എയിൽ അതിൻ്റെ അകത്തെ അഡിനിൻ തൈമിൻ എത്രത്തോളം ഉണ്ട്, അല്ലെ ഗ്വാനിൻ സൈറ്റോസിൻ എത്രത്തോളം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് അനുസരിച്ചോ, അല്ലെ അതിൻ്റെ അകത്തെ ആവർത്തിച്ച് വരുന്ന സീക്വൻസ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നോ ഒക്കെ അനുസരിച്ച് സാറ്റലൈറ്റ് ഡി എൻ എ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മൈക്രോ സാറ്റലൈറ്റ്, മിനി സാറ്റലൈറ്റ് ആൻഡ് മാക്രോ സാറ്റലൈറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡി എൻ എ വേർതിരിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ, റെപ്പറ്റേറ്റീവ് ഡി എൻ എ നമ്മൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡി എൻ എകളെ വേർതിരിച്ചെടുത്തു, ആ എടുത്തതിൻ്റെ നീളത്തിനനുസരിച്ചോ അല്ലെ അതിൻ്റെ അകത്ത് എത്ര ന്യൂക്ലിയോട്ട് ആവർത്തിച്ച് വരുന്ന സീക്വൻസുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ബേസിസിലോ, അല്ലെങ്കിൽ അഡിനിൻ തൈമിൻ എത്രത്തോളം ഉണ്ട്, അല്ലെ ഗ്വാനിൻ സൈറ്റോസിൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ളതിൻ്റെ ബേസിസിൽ ഈ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുന്ന ആവർത്തിച്ച് വരുന്ന സീക്വൻസുകളെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. മൈക്രോ സാറ്റലൈറ്റ് എന്നും മിനി സാറ്റലൈറ്റ് എന്നും മാക്രോ സാറ്റലൈറ്റ് എന്നും പറയും. അപ്പോൾ ഇതെന്താ ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എത്രത്തോളം ആവർത്തിച്ച് വരുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോറി, ഈ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വരും, 1 to 9 ബേസസ് ആണ് കണ്ടോ, 1 to 9 ബേസ് പെയർ വരുന്ന ആവർത്തിച്ച് വരുന്ന പീസുകളെയാണ് നമ്മൾ മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇനി മിനി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് 10 to 100 ബേസ് പെയറുകൾ വരുന്ന ഭാഗമാണ്, ഡി എൻ എയുടെ ഭാഗങ്ങളെയാണ് നമ്മൾ മിനി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇനി 100 മുകളിലായിട്ട് വരുന്ന എല്ലാ ഭാഗത്തിനെയും നമ്മൾ മാക്രോ സാറ്റലൈറ്റ് എന്ന് പറയും. അപ്പം നമ്മളിവിടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിന് എപ്പോഴും എടുക്കുന്നത് ഈ മൈക്രോ സാറ്റലൈറ്റും മിനി സാറ്റലൈറ്റ്സുമാണ് സാധാരണ നമ്മൾ കണ്ടുപിടിക്കാൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് നോർമലി ഡു നോട്ട് കോഡ് ഫോർ എനി പ്രോട്ടീൻ, ബട്ട് ദേ ഫോം എ ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. ദ റെപ്പറ്റേറ്റീവ് ഡി എൻ എ അല്ലേ, റെപ്പറ്റേറ്റീവ് ഡി എൻ എ തന്നെയാണ് സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് നമ്മൾ പറഞ്ഞത്.
അല്ലേ? അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞേ, ദേ ഡു നോട്ട് കോഡ് ഫോർ എനി പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു ഡി എൻ എയിലെ ഉള്ള ഒരു 2%, നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ പറഞ്ഞിരുന്നു 2% ജീനോം മാത്രമേ ഉള്ളൂ ഇറ്റ് കോഡ് ഫോർ പ്രോട്ടീൻ. ബാക്കി ഉള്ള പ്രോട്ടീൻ ഒന്നും, സോറി, ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ്സ് തന്നെ എന്ത് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല, അല്ലേ? പക്ഷേ ഇവിടെ റെപ്പറ്റിറ്റീവ് സീക്വൻസുകളായിട്ടുള്ള ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡിഎൻഎകൾ സാധാരണ ഒരു പ്രോട്ടീനിനെയും കോഡിയുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഡു നോട്ട് കോഡ് ഫോർ എനി പ്രോട്ടീൻ, ബട്ട് ദേ ഫോം എ ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. നമ്മുടെ ഡി എൻ എ ഫുൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ്, വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന സീക്വൻസുകൾ. അവർ ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തി ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം വരാം, 100 തൊട്ട് 1000 അല്ലെ 10,000 തവണകൾ ഇങ്ങനെ ആവർത്തിക്കുന്ന സീക്വൻസുകളെ കാണാം. അവയാണ് നമ്മൾ റെപ്പറ്റിറ്റീവ് സീക്വൻസ്. അവ എന്ത് ചെയ്യുന്നില്ല? ദേ ഡു നോട്ട് കോഡ് ഫോർ എനി പ്രോട്ടീൻ. അവരാണ് ഏറ്റവും കൂടുതൽ ഭാഗം എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, സോറി, ഹ്യൂമൻ ജീനോമിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഏതാണ്? റെപ്പറ്റിറ്റീവ് സീക്വൻസുകളാണ്. ദീസ് സീക്വൻസസ് ഷോസ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസുകളാണ് എന്ത് കാണിക്കുന്നു എന്ന് പറയുന്നത്? ദേ ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. എന്താ ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ? പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ, പോളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെനി, മോർഫിസം എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് എന്നർത്ഥം, അതായത് ഡിഫറൻസ് കാണിക്കുന്നു എന്നുള്ള, ഹൈ ഡിഗ്രി ഡിഫറൻസ് കാണിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളിലെ പോലെ ആയിരിക്കത്തില്ല റെപ്പറ്റേറ്റീവ് സീക്വൻസ് മറ്റൊരാളുടെ, വേറൊരാൾക്ക് വേറെയാണ്. ഒരേപോലെ വരുന്ന സീക്വൻസുകൾ നമ്മളിപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ സിമിലാരിറ്റി കാണിക്കുന്നത്, ഒരേപോലെ വരുന്നത്. അല്ലാതെ ഏതൊരു, ഇപ്പം നമ്മൾ സഹോദരങ്ങളാണെങ്കിൽ പോലും അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം അവിടെ കാണും, വ്യത്യസ്തതകൾ നമ്മൾ കാണാൻ കഴിയും. ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് ഡി എൻ എ. അപ്പോൾ ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നമ്മൾ ഇതിൻ്റെ ബേസിസിലാണ് നടത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഡി എൻ എയിലുള്ള ആവർത്തിച്ച് വരുന്ന സീക്വൻസുകളിലെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് വഴി ആളിനെ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ തരംതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്. ഏത്? ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഇൻ റെപ്പറ്റേറ്റീവ് സീക്വൻസ്. റെപ്പറ്റേറ്റീവ് സീക്വൻസുകൾ ആവർത്തിച്ച് വരുന്ന സീക്വൻസുകളിൽ കാണുന്ന വ്യത്യാസങ്ങൾ, ആ വ്യത്യാസമാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞത്? അല്ലേ, വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ അറൈസസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ. അപ്പോൾ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ, എന്തുകൊണ്ടാണ് പോളിമോർഫിസം വരുന്നതെന്ന് ചോദിച്ചാൽ മ്യൂട്ടേഷൻ കൊണ്ടാണ്. അല്ലേ, ന്യൂ മ്യൂട്ടേഷൻസ് മേ അറൈസ് ഇൻ ആൻ ഇൻഡിവിഡൽ ഐതർ ഇൻ സൊമാറ്റിക് സെൽ ഓർ ഇൻ ദ ജേം സെൽ. അതായത് പുതിയ പുതിയ മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അല്ലേ, ഒരു ഇൻഡിവിഡ്വലിൽ പുതിയ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് ഉണ്ടാകാം. ആ മ്യൂട്ടേഷൻ രണ്ട് കോശങ്ങളിലും ഉണ്ടാകാം, സൊമാറ്റിക് കോശങ്ങളിലും ഉണ്ടാകാം, ജേം സെല്ലിലും ഉണ്ടാകാം. സൊമാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സെൽസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ്, അതായത് റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ ഒഴിച്ചുള്ള കോശങ്ങളെയാണ് നമ്മൾ സൊമാറ്റിക് കോശങ്ങളെന്ന് വിളിക്കുന്നത്. അതേസമയം ജേം സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദേ ആർ റീപ്രൊഡക്റ്റീവ് കോശങ്ങൾ. അതാണ് ദ സെൽസ് ദാറ്റ് ജനറേറ്റ് ഗെമീറ്റ്സ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. ഗെമീറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ ജേം കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ രണ്ട് കോശങ്ങളിലും എന്തുണ്ടാകാം? മ്യൂട്ടേഷൻസ് ഉണ്ടാകാം. ഇഫ് എ ജേം സെൽ മ്യൂട്ടേഷൻ ഡസ് നോട്ട് സീരിയസ്ലി അഫക്ട് ദ ഇൻഡിവിഡ്വൽസ് എബിലിറ്റി ടു ഹാവ് ഓസ്പ്രിങ്സ് ഹൂ ക്യാൻ ട്രാൻസ്മിറ്റ് ദ മ്യൂട്ടേഷൻ. അപ്പോൾ ഒരു ജേം സെല്ലിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷന് ആ ആളിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഡു നോട്ട് സീരിയസ്ലി അഫക്ട് ഇൻഡിവിഡ്വൽസ് എബിലിറ്റി ടു ഹാവ് ഓസ്പ്രിങ്സ് ടു ഹൂ ക്യാൻ ട്രാൻസ്മിറ്റ് ദ മ്യൂട്ടേഷൻ. അല്ലേ, ഇവരിൽ, ഇവരുടെ ജേം സെല്ലിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഒരിക്കലും ഇവരിൽ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ അതെന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ട്രാൻസ്മിറ്റ് ടു നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ അടുത്ത ജനറേഷനിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ത്രൂ സെക്ഷൽ റിപ്രൊഡക്ഷൻ. അടുത്ത മെമ്പേഴ്സിൽ കൂടെ അത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കും ഈ മ്യൂട്ടേഷൻസ്. അതേസമയം സൊമാറ്റിക് സെല്ലിലെ മ്യൂട്ടേഷൻസ് ആണെങ്കിൽ അങ്ങനെയല്ല. സൊമാറ്റിക് കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു, സെക്സ് കോശങ്ങളല്ലാത്ത കോശങ്ങൾ, ഇപ്പം നമ്മുടെ ബോഡി ക്രോമസോംസ് അല്ലെ, സാധാരണ നമ്മുടെ ലങ്സ്, ഹാർട്ട് അല്ലെ, മസിൽസ്, അതിലുള്ള കോശങ്ങളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണെങ്കിൽ ആ ആളിനത് എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ആയിട്ട് ആയിരിക്കും കാണുന്നത്. അല്ലേ,
അതേസമയം അവർ ആ അസുഖങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നില്ല. കാരണം അത് ജേം സെല്ലിലല്ല അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ രണ്ട് തരം മ്യൂട്ടേഷൻസിൻ്റെ പ്രത്യേകതകൾ. അപ്പം ഇൻഹെറിറ്റ് ചെയ്യുന്ന മ്യൂട്ടേഷൻസിലാണ് നമ്മൾ ഈ പറഞ്ഞു വന്ന പോളിമോർഫിസത്തിൻ്റെ കാര്യം പറയുന്നത്. അതായത് ഇൻ ആൻ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ ഈസ് ഒബ്സേർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് ഹൈ ഫ്രീക്വൻസി, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് പോളിമോർഫിസം. അതായത് ഇൻഹെറിറ്റ് ചെയ്യുന്ന മ്യൂട്ടേഷൻസ്, ഇൻഹെറിറ്റ് ചെയ്യുന്ന മ്യൂട്ടേഷൻസ് ഏതിലുണ്ടാവുന്നതാണ്? ജേം സെല്ലിലുണ്ടാവുന്ന മ്യൂട്ടേഷൻസ്. അത് എന്ത് കാണിക്കുന്നു എന്നാണ് പറയുന്നത്? അത് ഒരു പോപ്പുലേഷനിൽ കൂടുതലായിട്ട് കാണുകയും ആ ഒരു പോപ്പുലേഷനിൽ, ഇപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷനിൽ ആ ഒരു മ്യൂട്ടേഷൻസ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡി എൻ എ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഡി എൻ എയിലെ വ്യത്യാസങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡി എൻ എയുടെ ബൾക്ക് ജീനോമിൽ ഒരിക്കലും വ്യത്യാസം, നമ്മൾ പറഞ്ഞ റെപ്പറ്റേറ്റീവ് സീക്വൻസിലാണ് കൂടുതലും ആ വ്യത്യാസങ്ങൾ കാണുന്നത്. അപ്പോൾ ഡി എൻ എയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ ഇൻഡിവിഡ്വലിനെ ഡിഫർ ചെയ്യുന്നത് അല്ലെ, ഡിഫറെൻ്റ് ആക്കുന്നത്. ദ പ്രോബിലിറ്റി ഓഫ് സച്ച് വേരിയേഷൻസ് ടു ബി ഒബ്സേർവ്ഡ് ഇൻ നോൺ കോഡിംഗ് ഡി എൻ എ സീക്വൻസസ് വുഡ് ബി ഹയർ ആസ് മ്യൂട്ടേഷൻ ഇൻ ദീസ് സീക്വൻസസ് മേ നോട്ട് ഹാവ് എനി ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓർ ഇമ്പാക്റ്റ് ഇൻ എൻ ഇൻഡിവിഡ്വൽസ് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് നോൺ കോഡിംഗ് സീക്വൻസുകളിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അല്ലേ, നോൺ കോഡിംഗ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചപ്പോൾ ഇൻട്രോൺസും എക്സോൺസും പഠിച്ചു. അപ്പോൾ ഈ ഇൻട്രോണുകളിലുണ്ടാകുന്ന കൂടുതലും മ്യൂട്ടേഷനുകൾ അത് അതേപോലെ തന്നെ റിമെയിൻ ചെയ്ത് അടുത്തടുത്ത ജനറേഷനിലേക്ക് പോകും. പക്ഷേ ഈ ഇൻട്രോണിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഒരിക്കലും ആ ആളിലൊരു ഇഫക്റ്റ് ഉണ്ടാക്കത്തില്ല, ആ ആളിന് ആ പേഴ്സണിനൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കും. ദീസ് മ്യൂട്ടേഷൻസ് കീപ്പ് ഓൺ അക്കുമുലേറ്റിംഗ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആൻഡ് ഫോം വൺ ഓഫ് ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി ഓർ പോളിമോർഫിസം. ഇതാണ് എന്തായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്, ഈ നോൺ കോഡിംഗ് സീക്വൻസുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഈ വ്യത്യസ്തതയ്ക്ക് കാരണം എന്നാണ്, അല്ലെ പോളിമോർഫിസത്തിന് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഈ ഡി എൻ എ പോളിമോർഫിസം വെച്ചിട്ടാണ് നമ്മൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ച്, ഇത് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഡെവലപ്പ് ചെയ്ത ആളാണ് അലക് ജെഫ്രി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഞാൻ ഇത്രയും പഠിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത്, അതായത് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നതാണ് ഡി എൻ എ പോളിമോർഫിസം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയും. പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റുകളാണ് ഞാൻ ഇനി പറയുന്നത്. ദീസ് ദ ടെക്നിക്ക് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് വാസ് ഇൻഷ്യലി ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രി. ഈ പേര് ഓർത്തിരുന്നതാണ്, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ച ആളാണ് അലക് ജെഫ്രി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവുമാണ്. ഇനി ഹി യൂസ്ഡ് എ സാറ്റലൈറ്റ് ഡി എൻ എ ആസ് പ്രോബ് ദറ്റ് ഷോസ് വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അദ്ദേഹം ഒരു സാറ്റലൈറ്റ് ഡി എൻ എ ഉണ്ടാക്കി. ആ ഡി എൻ എ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തേ, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചത്. ഹി യൂസ്ഡ് എ സാറ്റലൈറ്റ് ഡി എൻ എ ആസ് പ്രോബ് ദറ്റ് ഷോസ് വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അതായത് നമുക്കറിയാവുന്ന ഒരു ഒരു പീസ് ഓഫ് ഡി എൻ എ ഉണ്ടാക്കുക. ആ പീസ് ഓഫ് ഡി എൻ എയിൽ ഡി എൻ എ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ഡി എൻ എ ഇറ്റ് വാസ് കോൾഡ് ആസ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. നമുക്കറിയാവുന്ന സീക്വൻസിലുള്ള ഒരു പീസ് ഓഫ് ഡി എൻ എ ആണ് ഈ വി എൻ ടി ആർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതാണ് ആദ്യം കണ്ടുപിടിച്ചത്, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. വേരിയബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന ഒരു ഈ ബേസുകളെല്ലാം ആവർത്തിച്ച് വരുന്ന ഒരു റിപ്പീറ്റുകളാണ്, ഒന്നിന് പുറകെ ഇങ്ങനെ വരുന്ന ഒരു റിപ്പീറ്റ്സ് ഉള്ള ഒരു പീസ് ഓഫ് ഡി എൻ എ ആണ് ഈ വി എൻ ടി ആർ എന്ന് പറയുന്നത്. ഈ വി എൻ ടി ആർ വി എൻ ടി ആർ ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അത് കൂടുതലും ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, ദ കം അണ്ടർ മിനി സാറ്റലൈറ്റ്സ്. മിനി സാറ്റലൈറ്റ്സ് ആണ്, മിനി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ 10 to 100 ബേസ് പെയർ വരെ വരുന്ന സാറ്റലൈറ്റ് ഡി എൻ എകളെയാണ് നമ്മൾ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത്. ദ വി എൻ ടി ആർ ബിലോങ് ടു എ ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് ഡി എൻ എ റെഫേർഡ് ടു ആസ് മിനി സാറ്റലൈറ്റ്. എ സ്മോൾ ഡി എൻ എ സീക്വൻസ് ഇസ് അറേഞ്ച്ഡ് ടാൻഡംലി ഇൻ മെനി കോപ്പി നമ്പർ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പീസ് ഓഫ് ഡി എൻ എ ആവർത്തിച്ച് വരുന്നു.
ഇത് പരീക്ഷയ്ക്ക് ഈ VNTR-ന്റെ ഫുൾ ഫോം എഴുതാൻ നിങ്ങളോട് ചോദിക്കും. അത് പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് വേരിയബിൾ? VNTR-ന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ പീസ് ഓഫ് അല്ലെങ്കിൽ ഇറ്റ്സ് എ സാറ്റലൈറ്റ് DNA യൂസ്ഡ് ആസ് പ്രോബ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെ, വിച്ച് ഷോസ് വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം എന്ന് പറയാം. അപ്പോൾ എന്താണ് VNTR എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതണ്ടേ. VNTR എന്ന് പറയുന്നത് ഇസ് എ സാറ്റലൈറ്റ് DNA യൂസ്ഡ് ആസ് പ്രോബ് വിച്ച് ഷോസ് വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA നിങ്ങളോട് ഒറ്റ വാക്കേ ചോദിക്കത്തുള്ളൂ, എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ VNTR എന്നെഴുതാൽ അത് കറക്റ്റാണ്. ഇനി എന്താണ് VNTR എന്ന് വെച്ച് നമ്മൾ എങ്ങനെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് ഒക്കെ മനസ്സിലാക്കുന്നതെന്നാണ് പറയുന്നത്. ദ കോപ്പീൻ നമ്പർ വേരീസ് ഫ്രം ക്രോമസോം ടു ക്രോമസോം ഇൻ ആൻ ഇൻഡ്യൂഡൽ. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഇൻഡ്യൂഡൽ ടു ഇൻഡ്യൂഡൽ ഇൻ എ പോപ്പുലേഷൻ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് മോണോസൈഗോട്ടിക് ട്വിൻസ്. ഇപ്പം നമ്മളൊരു DNA എടുക്കുകയാണെന്ന് വെച്ചാൽ, ഒരു ഒരാളുടെ ഇൻഡ്യൂഡലിൻ്റെ DNA, ഒരു ഇൻഡ്യൂഡൽ എ എന്ന് പറയുന്ന ആളുടെ DNA എടുക്കുന്നു, ഇൻഡ്യൂഡൽ ബി എന്ന് പറയുന്ന ആളുടെ DNA എടുക്കുന്നു. അപ്പോൾ ആ DNA-യിൽ നമുക്കറിയാലോ DNA എന്ന് പറയുന്നത് ക്രോമസോംസ് ആണ്. ഇപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ക്രോമസോം 7 ഉണ്ട്, ക്രോമസോം 2 ഉണ്ട്, ക്രോമസോം 16 ഉണ്ട്. അപ്പോൾ രണ്ട് ഇൻഡ്യൂഡലിൻ്റെയും നമ്മൾ എടുത്ത് നോക്കുക. അതിൻ്റെ അകത്തെ റെപ്പറ്റേറ്റീവ് സീക്വൻസുകളാണ് ഈ കളറിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ബാൻഡിനനുസരിച്ചായിരിക്കത്തില്ല ഈ ഭാഗത്ത് അല്ലേ, വ്യത്യാസമാണ് ഇതല്ലേ. ഏഴാമത്തെ ക്രോമസോമിൽ ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്, പക്ഷേ രണ്ടാമത്തെ ക്രോമസോമിൽ ഇച്ചിരി സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഏഴാമത്തെ ക്രോമസോമിലെ ബാൻഡും 16-ാമത്തെ ക്രോമസോമിലെ DNAs തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഓരോ ജീവികളിലും, ഒരു ഇൻഡ്യൂഡലിനെ പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ക്രോമസോം രണ്ടെണ്ണം കാണിച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പേരൻ്റലാണ് അല്ലേ അച്ഛൻ്റെയും പെറ്റേണൽ ആൻഡ് മെറ്റേണലാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ആണല്ലോ ഒരു ഇൻഡ്യൂഡലിന് കിട്ടുന്ന ക്രോമസോം. നമുക്കറിയാം പകുതി അച്ഛൻ്റെ ക്രോമസോമും പകുതി അമ്മയുടെ ക്രോമസോമും ആയതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം കാണിച്ചേക്കുന്നത് അല്ലേ. ക്രോമസോം പെയറായിട്ടാണ് കാണുന്നത്, ഹോമോലോഗസ് പെയർ ആണ്. ഏഴാമത്തെ ഹോമോലോഗസ് പെയർ, രണ്ടാമത്തെ ഹോമോലോഗസ് പെയർ, 16-ാമത്തെ ഹോമോലോഗസ് പെയർ. അപ്പോൾ ഒരു ഇൻഡ്യൂഡലും മറ്റൊരു ഇൻഡ്യൂഡലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഞാൻ പറഞ്ഞിരുന്നു ഐഡൻറ്റിക്കൽ ട്വിൻസ്, അതായത് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗിൽ നിന്നുണ്ടാകുന്ന ട്വിൻസിനെയാണ് നമ്മൾ ഐഡൻറ്റിക്കൽ, അവർ സിമിലർ ആയിരിക്കും. അവരിൽ പക്ഷേ എന്ത് കാണും, രണ്ട് പേരുടെയും ഈ ക്രോമസോമുകളിലെ ഈ ബാൻഡുകൾ ഒരേപോലെ ആയിരിക്കും, ഒരേപോലെ നിയർലി ഒരു 99.9% ഒരേപോലെ വരും. അതാണ് അതേ ഉള്ളൂ. ബാക്കി ഏതൊരാളിനെ എടുത്താൽ അവരിൽ എന്ത് നമുക്ക് കാണാം, ഡിഫറൻസ് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് DNA ഫിംഗർ പ്രിൻറ്റിങ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. VNTR വേരീസ് ഫ്രം ക്രോമസോം ടു ക്രോമസോം ഇൻ ആൻ ഇൻഡ്യൂഡൽ. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാവരിലെയും VNTR വ്യത്യാസപ്പെടും. ദ നമ്പർ ഓഫ് റിപ്പീറ്റ് ഷോസ് വെരി ഹൈ DNA പോളിമോർഫിസം. ഈ നമ്പർ ഓഫ് ആവർത്തിച്ച് വരുന്ന സീക്വൻസുകളിൽ എന്ത് കൂടുതൽ കാണിക്കുന്നുണ്ട്, DNA പോളിമോർഫിസം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. VNTR ബാൻഡ് ഗീവ് എ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഫോർ എൻ ഇൻഡ്യൂഡൽ DNA. VNTR നമ്മൾ എടുത്താൽ ആ ആളുടെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഓരോ ആളുടെ അറിയാൻ പറ്റും, ഇത് ഇന്ന ആളുടെ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഇത് ഇന്ന ആളുടെ ആണെന്നൊക്കെ നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും VNTR വെച്ച്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 സ്റ്റെപ്സ് ഉണ്ട്. ആ 6 സ്റ്റെപ്പ് അതേപോലെ പഠിച്ചു വെക്കുക. അത് ഫ്ലോ ചാർട്ടായിട്ട് എഴുതാനൊക്കെ നമ്മളിവിടെ ചോദിക്കുന്നതാണ്. ആ സ്റ്റെപ്പ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, പിന്നെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നോക്കാം എന്തൊക്കെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്. ദ ടെക്നിക് ഇൻവോൾവ്ഡ് സതേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ലേബിൾഡ് VNTR ആസ് എ പ്രോബ്. ഈ ടെക്നിക്കിൽ നമ്മളൊരു സതേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതിൻ്റെ അകത്ത് എന്തുപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ആയിട്ടുള്ള VNTR ആസ് പ്രോബ്. അവിടെ ഇത് DNA VNTR അതായത് സാറ്റലൈറ്റ് DNA കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു
VNTR ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രോബ് ആയിട്ട് ഉപയോഗിക്കും. പ്രോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു സീക്വൻസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ടാണ് ഈ ബാൻഡ് കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് സതേൺ ബ്ലോട്ട് ഹൈബ്രഡൈസേഷൻ എന്നാണ് അതിന് ആ ടെക്നിക്കിന് പറയുന്ന പേര്. ഇനി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. നമ്മളിപ്പോൾ ഒരാളുടെ ഒരാളെ തിരിച്ചറിയുന്നത് ആദ്യം ഇതിനെ നമ്മൾ അവിടുന്ന് ഒന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൊല നടന്നിടത്തോ അല്ലെങ്കിൽ ഒരു പിന്നെ റേപ്പ് കേസ് നടന്നിടത്തോ ഒക്കെ നമുക്ക് ഒരാൾ ഇന്ന ആൾ അല്ലെ ഒരു ക്രൈം നടന്നിടത്തൊക്കെ നമുക്കറിയാം പിടിവലികളൊക്കെ നടക്കും. അപ്പോൾ ആ സമയത്ത് ബ്ലഡൊക്കെ ഉണ്ടാകാം. ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന സമയത്ത് ശരീരം മുറിയാം, മുടി പിടിച്ചു വലിക്കുകയും മുടിയുടെ അംശങ്ങൾ കാണാം, അല്ലെങ്കിൽ സലൈവ കാണാം, അല്ലെങ്കിൽ നമുക്കറിയാം റേപ്പ് കേസസൊക്കെ ആണെങ്കിൽ സെമൻ പ്രസൻസ് ഓഫ് സെമൻ കാണാം, സലൈവയുടെ പ്രസൻസ് കാണാം അല്ലേ. അതിൽ നിന്നൊക്കെ നമ്മൾ ഡി എൻ എ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മുടിയോ ചെറിയൊരു കഷ്ണം അല്ലെ ചെറിയൊരു ബ്ലഡ് സ്റ്റെയിനോ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ സെൽസ് വേർതിരിച്ചെടുക്കാം. ആ സെല്ലിൻ്റെ തന്നെ നമ്മൾ ആ സെല്ലിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കുന്നു. ആ ഡി എൻ എ വെച്ച് ചിലപ്പോൾ നമുക്ക് പരീക്ഷണം മൊത്തം നടത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോളിമറൈസേഷൻ, പോളിമർ ചെയിൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് പഠിക്കുന്നുണ്ടല്ലോ. ആംപ്ലിഫൈ ചെയ്യുന്നത് അതായത് ക്ലോണിങ് വെച്ചിട്ട് ഒത്തിരി കോപ്പീസ് ഉണ്ടാക്കി നമ്മൾ ശേഖരിച്ച് വന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമ്മൾ പരിശോധന എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. ഡി എൻ എ ഒന്നുകിൽ ബ്ലഡിൽ നിന്നോ ഹെയറിൽ നിന്നോ സെമനിൽ നിന്നോ സലൈവിൽ നിന്നോ അല്ലെ ബോണിൽ നിന്നോ ഒക്കെ. ഇപ്പോൾ ഒരു ഡെഡ് ബോഡി നമുക്ക് കിട്ടി, ആ ഡെഡ് ബോഡിയിൽ ബോണുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബോൺ ആരുടെയാണ് അല്ലെ ഏത് പേഴ്സൺ ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ആ ബോണിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ച് എടുക്കാം. അതാണ് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. രണ്ടെന്ന് പറയുന്നത് ഡൈജഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ, ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ബോട്ടണിയിൽ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ മുറിക്കുക, ഡി എൻ എ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുക അല്ലെ മുറിച്ച് മുറിച്ച് ഫ്രാഗ്മെൻസ് ആക്കുക, എന്നിട്ട് അതിനെ നമ്മൾ ഫ്രാഗ്മെൻസ് ആക്കി വെക്കുക, എന്നിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുക ഡൈജസ്റ്റ് ചെയ്യുക. ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു ഇപ്പം ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ള ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഈ ഡി എൻ എയിൽ ബൾക്ക് ജീനോമോ ഉണ്ട്, നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റ് ഡി എൻ എ. നമുക്ക് സാറ്റലൈറ്റ് ഡി എൻ എ എടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ. വേരിയബിൾ നമ്പർ ടാൻഡേൺ റിപ്പീറ്റ്സ് എടുത്താലേ നമ്മൾ ആ പാറ്റേൺ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലോങ് ഡി എൻ എസ് അല്ലെ ഷോർട്ട് ഡി എൻ എസ് ഒക്കെ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സാണ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. അതിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് രണ്ട് ഇലക്ട്രോ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് അഗ്രസോ ജെല്ലുകൾ ജെല്ലിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ നമുക്ക് കിട്ടിയ ഡി എൻ എ സാമ്പിൾസ് ഈ അഗ്രോസ് ജെല്ലിൻ്റെ അകത്ത് ഇതാണ് അഗ്രോസ് ജെല്ലിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ കുറേ കുഴികൾ ഉണ്ട്. ആ കുഴികളെ നമ്മൾ വെൽസ് എന്നാണ് പറയുന്നത്. ആ വെൽസിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ ഡി എൻ എ സാമ്പിൾസ് ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അതെന്ത് ചെയ്യും, ഡി എൻ എ ഇങ്ങനെ മൂവ് ചെയ്യും മുന്നോട്ട്, മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജെല്ലിൻ്റെ ഒരു ഓട്ടോ അതിൻ്റെ ഒരു എക്സ്റേ ഫിലിം എടുത്താൽ നമുക്കിങ്ങനെ ഡി എൻ എ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ പിന്നെ സെപ്പറേറ്റ് ചെയ്തായിട്ട് വരും. ലോങ്ങർ ഷോർട്ടർ ഡി എൻ എസ് മുകളിലോട്ട് കയറി വരും, ലോങ്ങർ ഡി എൻ എസ് താഴെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളുടെ ഒരു ബാൻഡുകൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിനുശേഷം ഇങ്ങനെ ഇലക്ട്രോഫോറസിസ് ഒക്കെ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഈ സെപ്പറേറ്റഡ് ഡി എൻ എകളെ നമ്മൾ ഒരു നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നു, ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫറിങ് അല്ലെ ബ്ലോട്ടിംഗ് എന്ന് പറയും. ബ്ലോട്ടിംഗ് നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ ഈ മഷിയൊക്കെ വീഴുമ്പോൾ ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് ഒപ്പിയെടുക്കത്തില്ലേ, അതേപോലെ ഈ ഇലക്ട്രോഫോറസിസിൻ്റെ ആ ഒരു പ്രതലത്തിൽ നിന്ന് ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ ഒപ്പിയെടുക്കുകയാണ്.
ബ്ലോട്ടിംഗ് ട്രാൻസ്ഫറിംഗ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ടു എ സിന്തറ്റിക് മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു നൈലോൺ മെംബ്രെയിനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, ട്രാൻസ്ഫറിംഗ് ഓഫ് ദ സെപ്പറേറ്റഡ് ഡി എൻ എ ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നൈലോൺ മെംബ്രെയിനിൽ ഒപ്പിയെടുത്ത സാധനം, സാധനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാവുന്ന ഒരു ഒരു ഡി എൻ എയുടെ പീസാണ് വി എൻ ടി ആർ പ്രോബ് എന്ന് പറയുന്നത് അല്ലേ. ഒത്തിരി തവണ ആവർത്തിച്ച് വരുന്ന പിന്നെ സാറ്റലൈറ്റ് ഡി എൻ എയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. കാരണം ഈ ഇതേൽ ഒപ്പിയെടുത്ത ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളെല്ലാം ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സിംഗിൾ, അതിനെ ഡൈജസ്റ്റ് നടത്തി കഴിയുമ്പോൾ അത് സിംഗിൾ സ്റ്റാൻഡേർഡായിട്ടാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു വി എൻ ടി ആർ പ്രോബ് ഇട്ട് കൊടുത്താൽ, ആ വി എൻ ടി ആർ പ്രോബിന് ഒരു പ്രത്യേകതയുണ്ട്, അത് റേഡിയോ ആക്റ്റീവ് ലേബിൾഡാണ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള സെഗ്മെൻറ്റിൽ ചേരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ, അതായത് കോംപ്ലിമെൻ്ററായിട്ടുള്ള പീസസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇതുമായിട്ട് ഈ വി എൻ ടി നമ്മളിട്ട് കൊടുക്കുന്ന ഡി എൻ എ ഫ്രാഗ്മെൻസുമായിട്ട് ഹൈബ്രഡൈസ് ചെയ്യും, ഹൈബ്രഡൈസേഷൻ നടക്കും. ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് വി എൻ ടി ആർ പ്രോബിലെ സാറ്റലൈറ്റ് ഡി എൻ എയുമായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. അങ്ങനെ ചെയ്ത് ആ പ്രോസസ്സിന് ശേഷം നമ്മളെടുത്ത് നോക്കിയാൽ, ഇതിന് ശേഷമുള്ള ഡയഗ്രാമാണ് ഇൻക്യുബേഷൻ വിത്ത് ലേബിൾഡ് പ്രോബ്. ലേബിൾഡ് ആയിട്ടുള്ള പ്രോബുകൾ ഒത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ ആ ഡി എൻ എയുടെ പേപ്പറയിൽ, അതായത് നൈട്രോസെല്ലുലോസ് ആ പേപ്പറയിൽ ഇത് വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പടം നമുക്ക്, നമ്മളൊരു ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വഴി അതിൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബാൻഡ് കാണാൻ കഴിയും. നമുക്ക് ഡി എൻ എ ഒന്നും ഇപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓട്ടോ റേഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്സ്റേ പോലൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് പടം ഫിലിമിൽ പകർത്തിയാൽ നമുക്ക് ഈ എവിടൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്ത വി എൻ ഡി ആർ വന്ന് ഹൈബ്രഡൈസ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അതിൽ നിന്ന് ഒരു ബാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രഡൈസ്ഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയും. അങ്ങനെ ഓട്ടോ റേഡിയോഗ്രാഫി വഴി ഇങ്ങനെ ബാൻഡുകൾ നമ്മൾ കിട്ടുന്നു. ഈ ബാൻഡ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൾ ആരാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. അവിടെ ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ സ്റ്റെപ്സ് മാത്രം, നിങ്ങൾ ആ ടെക്നിക്ക് എല്ലാം കൂടെ ഒന്ന് പഠിക്കണ്ട, നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഓൺലി ദ സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സ് മാത്രം പഠിച്ചു വെക്കുക, ഇത് ഓർഡറിലും പഠിച്ചു വെക്കുക, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറ്റേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ, അതെല്ലാം കൂടി ഇരുന്ന് പഠിക്കണ്ട, നിങ്ങൾ ഈ ആറ് സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. അലക് ജെഫ്രെ ഓർക്കുക, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ടുവന്ന ആളാണ് അലക് ജെഫ്രെ. അലക് ജെഫ്രെ നടത്തിയ ആ സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കാണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഐസൊലേഷൻ ഓഫ് ഡി എൻ എ, ഡൈജഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോനോക്ലിയസ്, സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്, ട്രാൻസ്ഫറിംഗ് ഓഫ് ദ സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് എസ് നൈട്രോ സെല്ലുലോസ് ഓർ നൈലോൺ, പിന്നെ ഹൈബ്രഡൈസേഷൻ യൂസിങ് ലേബിൾഡ് വി എൻ ടി ആർ പ്രോബ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രഡൈസ്ഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രാഫി. അപ്പോൾ ഹൈബ്രഡൈസേഷൻ ലേബിൾഡ് വി എൻ ടി ആർ പ്രോബ് വെച്ച് ഹൈബ്രഡൈസേഷൻ നടത്തിയിട്ട് അത് കാണാൻ വേണ്ടി, നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓട്ടോ റേഡിയോഗ്രാഫി വഴി അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ് സ്റ്റെപ്സ് ഇതേപോലെ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് ബ്ലാങ്ക് ആയിട്ട് തന്നിട്ട് നിങ്ങളോട് പറയും ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇത് അതേപോലെ പഠിക്കുക, ഐസൊലേഷൻ, ഡൈജഷൻ ഓഫ് ഡി എൻ എ, സെപ്പറേഷൻ ഓഫ് ഡി എൻ എ, ട്രാൻസ്ഫറിംഗ് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്, ഹൈബ്രഡൈസേഷൻ ഓഫ് ഡി എൻ എ, ഡിറ്റക്ഷൻ ഓഫ് ഡി ഹൈബ്രഡൈസ്ഡ് ഡി എൻ എ ബൈ ഓട്ടോ റേഡിയോഗ്രാഫി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും നന്നായിട്ട് ഈ സ്റ്റെപ്സ് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമ്മളിവിടെ ഡി എൻ എ ഫ്രം ക്രൈംസ് സീൻ മാച്ചസ് വിത്ത് ഇൻഡിവിഡ്വൽ എ ആൻഡ് ബി. ഇപ്പം നമ്മളൊരു സ്ഥലത്തുനിന്ന്, ഇപ്പോൾ ഒരു കൊല നടന്നിടത്തുനിന്ന് നമുക്ക് കിട്ടിയ ഒരു ഡി ഒരു സാമ്പിൾ ഓഫ് ഡി എൻ എ നമ്മളെടുത്ത് പരിശോധിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ബാൻഡ് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ആ ആ ക്രൈം നടന്നിടത്ത് ഇപ്പോൾ വന്നും പോയതുമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും, ഇന്ന ആൾ വന്നിരുന്നു ഇന്ന ആൾ വന്നിരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം നമുക്ക് സംശയമുള്ള ഒരു രണ്ട് മൂന്നാല് പേരെ നമ്മൾ അവരുടെ ഡി എൻ എ കളക്ട് ചെയ്യുന്നു.
അപ്പോൾ ഇപ്പോൾ ഒരു കൊല നടന്ന ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ ആര് വന്നിരുന്നു എന്നുള്ളത് നമ്മൾ സംശയം പറയുക. ഇന്ന ആൾ വന്നിരുന്നു അല്ലെ, വേറൊരാൾ വന്നിരുന്നു, അപ്പോൾ ഒന്ന് രണ്ട് പേര് വന്നിരുന്നു, ഇതിൽ ആരാണ് ഈ കൊല നടത്തിയത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് സംശയമുള്ള ആളുടെ ഇൻഡ്യൂഡൽ എ, ഇൻഡ്യൂഡൽ ബി, രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ വരാം, അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഡി എൻ എ എടുത്ത് സീക്വൻസ് ചെയ്യും. ഇതേപോലെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നടത്തും. എന്നിട്ട് ഈ കൊല നടന്നിടത്തു നിന്ന് കിട്ടിയ ഇപ്പം നമുക്ക് ബ്ലഡ് സാമ്പിളിൽ നിന്നാണ് അല്ലെ, മുടിയുടെ ഒരു കഷ്ണത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ സീക്വൻസും ഇൻഡ്യൂഡൽ എ, ഇൻഡ്യൂഡൽ ബി, ഇൻഡ്യൂഡൽ സി, അങ്ങനെ ഒത്തിരി ആളുകളുണ്ടെങ്കിൽ അവരുടെ എല്ലാം കൂടെ ഇതേപോലെ സീക്വൻസ് ചെയ്തിട്ട് നമ്മൾ നോക്കും ആ കൊല നടത്തുന്നിടത്തു നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിളിലെ സീക്വൻസുമായിട്ട് ഏത് ആളുകളുടെയാണ് ഏതാളിൻ്റെയാണ് മാച്ച് ചെയ്യുന്നത്, ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂഡൽ എയും ഉണ്ട്, ഇൻഡ്യൂഡൽ ബിയും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാൻഡിനുമായിട്ട് ചേരുന്നതാണ് ഇൻഡ്യൂഡൽ ബിയുടെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ക്രൈം നടത്തിയ ആൾ ഇൻഡ്യൂഡൽ ബി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അങ്ങനെയുള്ള എല്ലാം ഇതിപ്പം ക്രൈം നടന്ന കാര്യം തന്നെയല്ല, നമുക്കറിയാം ഇപ്പോൾ എന്തെങ്കിലും പേരൻ്റൽ ഡിസ്പ്യൂട്ട് അല്ലേ, പേരൻ്റ് ഇപ്പോൾ അച്ഛനാരാ അല്ലെ അമ്മയാരാ, കൂടുതലും പിതൃത്വത്തിനാണ് നമ്മൾ സംശയം വരുന്നത് അല്ലേ, ആരാണ് യഥാർത്ഥ അച്ഛൻ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടിയുടെയാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നതെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടിയുടെയാണ് ഇതെങ്കിൽ നമുക്കിപ്പോൾ അച്ഛൻ ഇപ്പോൾ രണ്ട് പേരെ നമ്മൾ സംശയമുണ്ട്, രണ്ട് അച്ഛന്മാരുണ്ടെന്ന് വിചാരിക്കുക, ഇതിൽ ഒറിജിനൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ രണ്ട് ഇൻഡിവിജ്വലിൻ്റെയും ഡി എൻ എ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം യഥാർത്ഥ അച്ഛൻ ആരായിരിക്കും. അപ്പോൾ യഥാർത്ഥ അച്ഛനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഡി എൻ എ 50% ചേർച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ആ കുട്ടിയുടെ ഫാദർ എന്ന് നമ്മൾ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് 50% എന്ന് പറയാൻ കാരണം, ഒരു കുട്ടിയുടെ ഡി എൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം 50% അച്ഛൻ്റെയും 50% അമ്മയുടെയാണല്ലോ വരുന്നത്. അപ്പോൾ 50% മാച്ചിങ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയണം എന്താണ് കൂടുതലും ആ ആളായിരിക്കും ആ കുട്ടിയുടെ അച്ഛനെന്ന്, യഥാർത്ഥ അച്ഛനെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് പല കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി നമ്മളിവിടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യാറുണ്ട്. പേരൻ്റൽ ഡിസ്പ്യൂട്ടുണ്ട്, പിന്നെ അതുപോലെ ക്രൈം, റേപ്പ് കേസസ്, ഇതെല്ലാം തെളിയിക്കാൻ വേണ്ടി ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നടത്താറുണ്ട്. അപ്പോൾ അത് ഇത് ബാൻഡ് കാണിച്ചു, ഓട്ടോ റേഡിയോഗ്രാഫിയുടെ ബാൻഡാണ് കാണിച്ചിരിക്കുന്നത്, ഇൻഡ്യൂഡൽ എയുടെ, ഇൻഡ്യൂഡൽ ബിയുടെ. അപ്പോൾ ആ കൊല നടന്നിടത്തെ സ്ഥലത്തെ ബാൻഡാണ് ഇത്. അപ്പോൾ ഇത് എ ഇൻഡ്യൂഡലിൻ്റെ, ഇത് ബി ഇൻഡ്യൂഡലിൻ്റെ, അതെ ചേർച്ചയുള്ള ഏതാ ബിക്കാണല്ലോ ചേർച്ചയുള്ളത്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യും ഈ കൊല നടത്തിയത് ബി എന്ന് പറയുന്ന ഇൻഡ്യൂഡലാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഇതുപോലെ ബാൻഡ് തരും, ഇതേപോലെ പടങ്ങൾ തരും, വി എൻ ഡി ആർ പ്രോ ബാൻഡുകളാണ്. ആ ബാൻഡിൽ നിന്ന് നമ്മൾ ആളിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്. ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് ആപ്ലിക്കേഷൻ എഴുതാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. സിൻസ് ഡി എൻ എ ഫ്രം എവറി ടിഷ്യൂ സച്ച് ആസ് ബ്ലഡ്, ഹെയർ ഫോളിക്കിൾ, സ്കിൻ, ബോൺസ്, സലൈവ, സ്പേം എക്സെട്ര ഫ്രം ആൻ ഇൻഡിവിജ്വൽ ഷോ ദ സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം. ഇപ്പോൾ ഒരാളുടെ ഡി എൻ എ നമ്മളെടുത്താൽ ആ ആളുടെ ബ്ലഡ്, അതിലെ ഹെയർ ഫോളിക്കിൾ, അല്ലെ ബോണ്, സ്കിന്ന്, സലൈവ, സ്പേം, ഇത് ഏതെടുത്ത് നോക്കിയാലും അവരുടെ എല്ലാ ഡി എൻ എയും ഒരുപോലെയാണ്. ഒരാളുടെ ഡി എൻ എയുടെ സീക്വൻസ് തന്നെ ആയിരിക്കും ആളുടെ മുടിയിൽ നിന്ന് എടുത്താലും ബ്ലഡിൽ നിന്ന് എടുത്താലും സ്കിന്നിൽ നിന്ന് എടുത്താലും എല്ലാം ഒരേപോലെ ആയിരിക്കും, അല്ലാതെ ഡിഫറൻസ് ഒരിക്കലും വരത്തില്ല. ഒരാളുടെ മുടി എടുത്താൽ ആ മുടിക്കകത്ത് ഉള്ള ഡി എൻ എയുടെ സീക്വൻസ് തന്നെ ആയിരിക്കും ത്വക്കിൽ നിന്ന് എടുത്താലും സലൈവയിൽ നിന്ന് എടുത്താലും. അതാണ് അത് പറഞ്ഞിരിക്കുന്നത്. ദേ ബിക്കം വെരി യൂസ്ഫുൾ ഐഡൻറ്റിഫിക്കേഷൻ ടൂൾ ഇൻ ഫോറൻസിക് ആപ്ലിക്കേഷൻ. ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്ന ഫോറൻസിക് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് അല്ലേ. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുകാരെല്ലാം ആളുകളെ കണ്ടുപിടിക്കുന്ന എല്ലാ പലതിലും നമുക്ക് കണ്ടുപിടിക്കാം, കൊലപാതകങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നത് കൂടുതലും ഇതുവഴിയാണ്. പിന്നെ ഫർദർ ആസ് പോളിമോർഫിസം ആർ ഇൻഹെറിറ്റബിൾ ഫ്രം പേരൻറ് ടു ചിൽഡ്രൻ, ഡി എൻ എ ഫിംഗർ പ്രിൻറ് ഈസ് ദ ബേസിക് പെറ്റേണിറ്റി ടെസ്റ്റിംഗ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്. പെറ്റേണിറ്റി പിതൃത്വ നിർണയം അല്ലേ, പിതാവാര് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ് ഓഫ് ജെനറ്റിക് ഡിസീസ്, എന്തെങ്കിലും ജനിതക രോഗങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ
ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫൈലോജനിക് സ്റ്റാറ്റസ് ഓഫ് ആനിമൽസ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജീവിയെ നമുക്ക് കിട്ടിയാൽ, ഒരു ഇപ്പോൾ ഫോസിലാകാം എന്തുമാകാം, അപ്പോൾ ഒരു അനിമലിനെ കിട്ടിയാൽ ആ അനിമൽ ഏത് ഫൈലത്തിൽ വരുന്നതാണ്, അല്ലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഏത് കാറ്റഗറി വരുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിക്കാം. അപ്പോൾ ക്രൈം, റേപ്പ് കേസുകൾ, പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരുന്നത്. ഒന്ന്, ആരാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കും. ആരാണ്? അലക് ജെഫ്രേ, ആ പേരോർത്തത്. രണ്ട്, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ 6 സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചിരുന്നതാണ്. പിന്നെ എനി 2 ആപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ആപ്ലിക്കേഷൻ. ഈ 6 ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2-3 ആപ്ലിക്കേഷനെങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. ചിലപ്പോൾ 2 ആപ്ലിക്കേഷൻ തരും, നിങ്ങളോട് രണ്ടും കൂടെ എഴുതാൻ പറയും. അപ്പോൾ എന്തായാലും ആ 6 ആപ്ലിക്കേഷനും പഠിക്കുക, 6 സ്റ്റെപ്സ് പഠിക്കുക, അലക് ജെഫ്രേനെയും പഠിച്ചു വെക്കുക. ഇതോടുകൂടി നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ തീരുകയാണ്.